നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് യു പിയിൽ, അതായത് ഉത്തർപ്രദേശിൽ, ഒരു കൊടും ക്രിമിനലിനെ ഉത്തർപ്രദേശ് പോലീസ് വെടിവെച്ചു കൊന്നു. ഇപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളൊക്കെ ഇങ്ങനെ തലകുലുക്കുന്നുണ്ടായിരിക്കും, കൂടെ എന്ന് പറയുന്നുണ്ടായിരിക്കും. ഇനി ആ ക്രിമിനൽ ആരാന്നല്ലേ? വെറും 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരു കൊടും ക്രിമിനലാണ്. ഇദ്ദേഹത്തിനെ പോലീസ് പിടിച്ചു. അദ്ദേഹത്തിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ഇദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിച്ചു. സ്വാഭാവികമായിട്ടും പോലീസ് വെടിവെച്ചു കൊന്നു. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പറയാനുള്ള മറ്റൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉത്തർപ്രദേശിൽ അവിടെ ഈ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇന്ന് സി വോട്ടർ എന്ന് പറഞ്ഞ ഒരു ഇലക്ഷൻ സർവേയൊക്കെ നടത്തുന്ന ഒരു ഏജൻസിയുണ്ട്. അവരുടെ ഫലം വന്നിട്ടുണ്ട്. അത് 52% ഉത്തർപ്രദേശുകാരും യു പി തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാവണം എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ അതിനെതിരായിട്ട് 37%. പിന്നെ ബാക്കിയുള്ളവരാണ് മറ്റു പലരുടെയും പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ചില കാര്യങ്ങളിൽ, അതായത് അവിടുത്തെ പ്രതിപക്ഷം ചില കാര്യങ്ങളിൽ, കോവിഡ് പ്രതിരോധിക്കുന്ന ചില കാര്യങ്ങളിൽ യു പി സർക്കാരിനെ വിമർശിക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ അവിടെ പൊതുവെ ജനങ്ങൾക്ക് അദ്ദേഹത്തിനോട് പ്രിയം കൂടിയിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ, യു പിയിൽ മുമ്പ് നമുക്കറിയാവുന്ന പോലെ അവിടുത്തെ ക്രൈം റേറ്റ് എന്നത് വലിയ തോതായിരുന്നു. യോഗി വന്നതിന് ശേഷം ആ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് കുത്തനെ ഇടിയുകയുണ്ടായി. ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെയാണ്, വലിയ കൊടും ക്രിമിനലാണ് എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്രിമിനൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഒരുപക്ഷെ എത്തപ്പെടില്ല. അതിനു മുമ്പ് തന്നെ പടമായി ഭിത്തിയിൽ കയറാനായിരിക്കും അവന് യോഗം. അപ്പോൾ ഒന്നോ രണ്ടോ കേസുകൾ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഒരുമാതിരിപ്പെട്ട കൊടും ക്രിമിനലുകളെല്ലാം പത്തിതാത്തു. അതോടുകൂടി തന്നെ അവിടുത്തെ കുറ്റകൃത്യ തോത് കുറഞ്ഞു. അത് ജനങ്ങളിൽ അദ്ദേഹത്തിനെ പറ്റി, യോഗിയെ പറ്റി വലിയ മതിപ്പുണ്ടാക്കി. ഒപ്പം തന്നെ ലോകത്തെ വൻകിട കമ്പനികളൊക്കെ യു പിയിലോട്ട് വരാൻ തുടങ്ങി. യു പി ഇപ്പോൾ നിലവിൽ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളിൽ 2nd സ്ഥാനത്ത് നിൽക്കുകയാണ്. അങ്ങനെ പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും യോഗിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ 2022 തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെ വീണ്ടും വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നാണ് ഈ സർവേ പറയുന്നത്. ഇനി കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ സംസാരമായിരിക്കുന്ന ഒരു വിഷയമാണ് കിറ്റെക്സ്. ഇന്ന് സാബു തെലുങ്കാനയിലേക്ക് പോയി. തെലുങ്കാന സർക്കാർ അദ്ദേഹത്തിനെ വളരെ ഊഷ്മളമായിട്ട് സ്വീകരിച്ചു. മന്ത്രിയുടെ കൂടെ ഊണൊക്കെ കഴിഞ്ഞു. ചർച്ചയൊക്കെ 1st ചർച്ചയൊക്കെ കഴിഞ്ഞു. ഇനി നാളെ ഉച്ചയ്ക്ക് ഒരു ചർച്ച കൂടിയുണ്ട്. ഏതാണ്ട് 1000 കോടിയുടെ ഒരു നിക്ഷേപം നടത്തും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. എന്തായാലും കേരളം വിട്ടു അദ്ദേഹം വിമാനത്തിൽ കയറി തെലുങ്കാനയിലേക്ക് പോയി എന്ന അറിഞ്ഞപ്പോൾ തന്നെ ഈ കിറ്റെക്സിൻ്റെ ഓഹരി കുത്തനെ കയറുകയുണ്ടായി. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ പറ്റി മറ്റുള്ള ആളുകൾക്കുള്ള ആ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് ഇതിൽ നിന്ന് ഊഹിച്ചാൽ മതി. പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് കോവിഡിൻ്റെ എണ്ണം, നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ എണ്ണം പറയുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ പറയേണ്ടി വരും. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള കോവിഡ് രോഗികളിൽ പകുതി കൂടുതലും നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്താണ്. അതുകൊണ്ടാണ് ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ 1 ആഴ്ച കൊണ്ട് അധികം കോവിഡിൻ്റെ കേസിൽ വലിയ ഒച്ചപ്പാടൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഈ നമ്മളെക്കാൾ കൂടുതൽ കോവിഡ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ കുറ്റം BJP മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും ഒപ്പം മോദിയുടെ തലയിലൊക്കെ ചാരാമായിരുന്നു. ഇപ്പോൾ അതിനുള്ള സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് അവർ നിശബ്ദത പാലിക്കുകയാണ്. ഇനി മറ്റൊരു വിഷയമുണ്ട്. അത് പലപ്പോഴും നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ച് നിങ്ങൾ തന്നെ നമ്മളെ പൊങ്കാല ഇട്ടേക്കാം. അതുകൂടാതെ ഇതൊരു ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. പക്ഷേ ആ ഒരു ഫണ്ടിൻ്റെ വലിപ്പം അറിഞ്ഞ ആ ദിവസം തൊട്ട് നമുക്ക് അതിനെപ്പറ്റി സംശയമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അതൊരു ജീവകാരുണ്യ പ്രവർത്തനമാണല്ലോ എന്നോർത്ത് അതിനെ അതിൻ്റെ വഴിക്ക് വിടുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും ഇന്ന് സുപ്രീംകോടതി തന്നെ അതിനൊരു പരാമർശം നടത്തിയിരിക്കുകയാണ്. ഈ ചില ബ്ലോഗർമാർക്ക് എങ്ങനെയാണ് ഈ 16 കോടിയും 18 കോടിയൊക്കെ സംഭരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക? ഇതിന് തീർച്ചയായിട്ടും ഒരു മോണിറ്ററിങ് ആവശ്യമാണ് എന്നും, അതേപോലെ തന്നെ സുപ്രീംകോടതി മറ്റൊരു പരാമർശം കൂടെ ഒരു നിരീക്ഷണം കൂടെ നടത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, സർക്കാർ പോലും, സർക്കാർ വാക്സിൻ ചലഞ്ച് എന്ന ഒരു സംഗതി നടത്തിയപ്പോൾ പോലും 1 ആഴ്ച കൊണ്ടാണ് 1 കോടി രൂപ കിട്ടിയത്. അതേ സ്ഥാനത്ത് വെറും 4 ദിവസം കൊണ്ട് 18 കോടി രൂപ എങ്ങനെ വന്നു? ഇതിലേക്ക് ഫണ്ട് ചെയ്തത് ആരൊക്കെ? ഈ പണം എന്തിനുപയോഗിക്കുന്നു? ഇനി ഇതിൽ തന്നെ ഈ മരുന്നിൻ്റെ മുഴുവൻ പണവും അതിൽ കൂടുതലും എത്തിയിട്ടും 6 കോടിയോളം വരുന്ന നികുതി, ഈ നികുതി സർക്കാരിന് പോകേണ്ട നികുതിയാണ്. പക്ഷേ ആ നികുതി കുറച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാണ് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത് മോദിക്ക്. പക്ഷേ ഈ കുറച്ച് അഥവാ ഇനി കുറച്ച് കിട്ടിയാൽ ആ 6 കോടി രൂപ ആർക്ക് പോവും?
ഈ കുടുംബത്തിന് പോകുമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നിന്നവർക്ക് പോകുമോ ഇതിനെപ്പറ്റിയൊന്നും പൊതുജനത്തിനോ അല്ലെങ്കിൽ സർക്കാരിനോ യാതൊരു ഐഡിയയുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും മോണിറ്റർ ചെയ്യണമെന്നും ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢ ഉദ്ദേശമുണ്ടോ എന്നൊക്കെയാണ് ഹൈക്കോടതി ആരാഞ്ഞിരിക്കുന്നത്. ഇതേ സംശയം നമുക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇതേപോലെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ആയതുകൊണ്ടും ഒരു കുരുന്നിൻ്റെ കാര്യമായതുകൊണ്ടും നമ്മൾ അന്നൊന്നും അതിനെപ്പറ്റി ചോദിച്ചിരുന്നില്ല. പക്ഷേ ഇത് ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഇങ്ങനെ സംശയം ഉന്നയിച്ചിരുന്നപ്പോൾ നമ്മൾക്കും അത് ചോദിക്കാനുള്ള ഒരു അവസരമായി. ഇനി ഞങ്ങൾക്ക് തോന്നിയ ചില സംശയങ്ങളുണ്ട്. ഇപ്പോൾ ഇത് വലിയ 16 കോടി 18 കോടിയുടെയൊക്കെയാണ് ഈ കണക്കുകളാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്ന ഒരു 32 കോടിയുടെ കണക്ക്, അതായത് 8 കോടിയുള്ള 4 ഡോസ് വാക്സിൻ, 8 4 32 കോടി, അതിനും ഇനി ഫണ്ട് വിരിപ്പ് തുടങ്ങാൻ പോ, അതായത് ഈ ചാരിറ്റി ഫണ്ടിങ് തുടങ്ങാൻ പോകുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനിയാണ് ഞങ്ങൾക്ക് തോന്നിയ ഒരു സംശയം നിങ്ങളോട് പങ്കുവെക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ 5 ലക്ഷത്തിന് താഴെ മാത്രം വരുന്ന ചിലവ് വരുന്ന ഓപ്പറേഷനുകളും മറ്റ് ചികിത്സകളും ഒക്കെ നടത്തിയാൽ തന്നെ രക്ഷപ്പെടുന്ന 1000 കണക്കിന് കുരുന്നുകൾ വേറെയുണ്ട്. അപ്പോൾ അത്തരം ആളുകളുടെ കാര്യത്തിൽ ഇങ്ങനെയൊന്നും കാണുന്നില്ല. പകരം വലിയ തുകകൾ, അതായത് 10 കോടി 16 കോടി 18 കോടി തുടങ്ങിയ വലിയ തുകകൾക്ക് പിന്നിലാണ് ഈ ചാരിറ്റി നന്മവരങ്ങൾ നടക്കുന്നത്. അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്നാണ് അറിയേണ്ടത്. എന്തുകൊണ്ട് ഇതേ തുകയുണ്ടെങ്കിൽ 1000 കണക്കിന് മറ്റു കുഞ്ഞുങ്ങളുടെ അവരുടെ ജീവനാണ് തിരിച്ചു കിട്ടുന്നത്? ഇപ്പോൾ ഈ കുഞ്ഞ് എണീറ്റ് നടക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. എണീറ്റ് നടക്കുക തന്നെ വേണം. ആ ഒരുപക്ഷെ ആ വീട്ടുകാരോ ആ കുഞ്ഞോ ഒക്കെ നിരപരാധികളായിരിക്കാം. അവർക്ക് ഇതിനെപ്പറ്റി മറ്ററിവുകളൊന്നും ഉണ്ടായിരിക്കില്ല. അവർ ഇതിൻ്റെ ഗൂഢാലോചനയുടെ പങ്കൊന്നും പറ്റി കാണത്തില്ല. അതെല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ വലിയ തുകകൾക്ക് പിന്നിൽ മാത്രം എന്താണ് ഇങ്ങനെ കുറച്ച് സംഘങ്ങൾ പോകുന്നു എന്നതാണ് നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയം. അതേപോലെ തന്നെ ഇപ്പോൾ ആദ്യത്തെ ഈ കേസിൽ 18 കോടി എന്നത് 4 ദിവസം കൊണ്ട് കിട്ടി. അപ്പോൾ അതാ അടുത്തത് സമാന രോഗമുള്ള മറ്റൊരു കുട്ടി ഇതേപോലെ തന്നെ 18 കോടിയുടെ വരുന്നു. പിന്നെ അതാ വർദ്ധിച്ചു 32 കോടിയിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ എറണാകുളത്ത് ഇന്ന് വേറെ 2 സ്ത്രീകളെ ഈ ചാരിറ്റിയുടെ മറവിൽ പണം തട്ടിച്ചതിന് അറസ്റ്റ് ചെയ്യുന്നു. അതിങ്ങനെ കോടികളൊന്നുമില്ല, ഏതാണ്ട് ലക്ഷങ്ങളുടെ കേസാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പൊതുസമൂഹത്തിന് ഈ ഇത്തരം കാര്യങ്ങളിൽ സംശയം വരുന്നത്. ഇത് തുടങ്ങിയ സമയത്ത് ആളുകളിങ്ങനെ കയ്യയച്ച് സഹായിച്ചുകൊണ്ടിരിക്കുമ്പോഴും എല്ലാവരും അനുതാപത്തോടെ അനുകമ്പയോടെ അല്ലെങ്കിൽ സഹതാപത്തോടെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെയുള്ള സംശയങ്ങൾ നമുക്ക് ചോദിക്കാൻ പാടില്ല. കാരണം കേൾക്കുന്ന നിങ്ങൾ തന്നെ നമ്മൾ തെറ്റിദ്ധരിക്കുകയും പൊങ്കാലയിടുകയും ചെയ്തേക്കാം. പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെയാണ് ഇന്ന് ഈ സംശയങ്ങളെല്ലാം ചോദിച്ചിരിക്കുന്നത്. അത് ന്യായമാണ് താനും. നിങ്ങൾ തന്നെ സാമാന്യ ബുദ്ധി വെച്ച് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഇതേ തുക കൊണ്ട് 1000 കണക്കിന് വേറെ കുഞ്ഞുങ്ങളെ, അതായത് ജീവൻ തന്നെ രക്ഷിച്ചെടുക്കാവുന്ന വേറെ നിരവധി കുഞ്ഞുങ്ങളുള്ളപ്പോൾ അവരുടെ ഒന്നും പിന്നാലെ പോവാതെ എന്തുകൊണ്ടാണ് ഇത്തരം ചില കുരുന്നുകളെ മാത്രം ഇവർ തിരഞ്ഞു പിടിച്ചിട്ടു ഈ വലിയ ക്രൗഡ് ഫണ്ടിങ് നടത്തുന്നത് എന്നാണ് മനസ്സിലാവാത്തത്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറഞ്ഞാൽ ഇന്ന് 13563. നമ്മുടെ രാജ്യത്ത് മൊത്തത്തിലുള്ളതിൻ്റെ പകുതിയും ഇവിടെ തന്നെയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 10.4%. മരണം 130 പേര് മരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലുള്ള ചില സംസ്ഥാനങ്ങളിലൊക്കെ ഈ 130 പേർക്ക് അസുഖം പോലുമില്ല, കോവിഡ് എന്ന രോഗം പോലുമില്ല. പക്ഷേ നമ്മുടെ ഇവിടെ 130 പേർ ഇന്നും മരിച്ചിട്ടുണ്ട്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.